പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച പോലീസ്. കോഴിക്കോട് ജെ എഫ് എം സി 4 കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കഴിഞ്ഞ മാസം 26 പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ കുറ്റപത്രത്തിൽ പിശക് കണ്ടെത്തിയതോടെ ഇത് തിരിച്ചയക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പിഴവുകൾ തിരുത്തി വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചത്. 180 പേജുള്ള കുറ്റപത്രമാണുള്ളത്. ഒക്ടോബർ 27 സുരേഷ് ഗോപിക്കെതിരായ കേസിന് ആസ്പദമായ സംഭവം. കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ചോദ്യമുയർത്തിയ മീഡിയ വൺ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ സുരേഷ് ഗോപി കൈവെക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ ആദ്യം തന്നെ മാധ്യമ പ്രവർത്തക അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും വീണ്ടും സുരേഷ് ഗോപി ആവർത്തിച്ചു. ഇതോടെ അവർ സുരേഷ് ഗോപിയുടെ കൈ എടുത്തുമാറ്റി. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നാലെയാണ് ഇവർ നടനെതിരെ കേസ് കൊടുക്കുന്നത്. മോശം ഉദ്ദേശത്തോടെ സുരേഷ് ഗോപി സ്പർശിച്ചെന്ന് കാട്ടിയുള്ള പരാതിയിൽ 354 എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പിന്നീട് 354 വകുപ്പ് കൂടി നടനെതിരെ കൂട്ടിച്ചേർക്കുകയായിരുന്നു. മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള സ്പർശനം എന്ന കുറ്റത്തിനുള്ള 354 വകുപ്പാണ് ചേർത്തത്. പൊതുസ്ഥലത്ത് സ്ത്രീകളോട് ലൈംഗിക ചുവയോടെ പെരുമാറുന്നതിനെതിരായുള്ള കേരള പോലീസ് ആക്ട് 119 എയും സുരേഷ് ഗോപിക്കെതിരെ ചേർത്തിരുന്നു. കേസിൽ പരാതിക്കാരിയായ മാധ്യമപ്രവർത്തകയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. താമരശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ് പരാതിക്കാരി രഹസ്യമൊഴി നൽകിയത്. സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരുടെയും സെക്യൂരിറ്റി ജീവനക്കാരുടെയും മൊഴിയും പോലീസ് എടുത്തു. കേസിൽ നേരത്തെ നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയോട് മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ കേസുമായി താൻ മുന്നോട്ട് പോകുമെന്നായിരുന്നു മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയത്. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണ് നടന്റെ പെരുമാറ്റമെന്നും മാധ്യമപ്രവർത്തക തുറന്നടിച്ചിരുന്നു. കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവെക്കുകയായിരുന്നു. ഒഴിഞ്ഞുമാറിയെങ്കിലും വീണ്ടും തോളിൽ കൈവെക്കുന്നത് ആവർത്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കൈ മാധ്യമപ്രവർത്തക എടുത്തുമാറ്റുകയും ചെയ്തു. വാത്സല്യപൂർവമായിരുന്നു തന്റെ പെരുമാറ്റമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഇതിനുള്ള വിശദീകരണം. മാധ്യമപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ട് മാധ്യമപ്രവർത്തക പരാതി നൽകുകയായിരുന്നു.